പെണ്ണും മരിച്ചാലും ജീവിച്ചാലും ചേച്ചി അനിയത്തി നമ്മെ തെറ്റും തെറ്റണം. എന്താ സാർ? ആ കുഞ്ഞിനെ വീണ്ടും കാണാനില്ല. ഗണേശൻ വിളിച്ച് പറഞ്ഞതാ അയാൾക്കൊപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പോയതാ മോള്. ബേബി സ്ട്രോളർ ഇരുന്ന് കുഞ്ഞിനെ ആരും എടുത്തുകൊണ്ട് പോയി. അയാൾ തന്നെ ആയിരിക്കും കുഞ്ഞിനെ കൊണ്ടുപോയത്, ഗായത്രിയുടെ മുത്തച്ഛൻ. അതാ എന്റെയും സംശയം. എന്നാ പ്രതി അയാളല്ലെങ്കിൽ പ്രശ്നമാ. ബാലയോട് എന്ത് പറയുന്നാ ഞാൻ, അല്ലെങ്കിൽ തന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ തകർന്നു നടക്കുക. അതിനെ കാണാൻ കഴിയാത്തതിന്റെ പേരിൽ പാല് തരുന്ന പ്രഷർ ഒരുപാടാണെന്ന് അറിയാമല്ലോ. ഇനി കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാ തിരികെ കിട്ടുന്നത് വരെ മനസ്സമാധാനം ഇല്ലാതെ അലയാം. അടുത്ത സ്റ്റേഷനിലെ വിവരം അറിയിച്ചിട്ടുണ്ടോ സാർ? അവരന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഗണേശൻ പോയ കടയിൽ CCTV വർക്കിംഗ് കണ്ടീഷൻ അല്ല. സമീപത്തുള്ള ഷോപ്പിലൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ക്യാമറയിലെങ്കിലും കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കണ്ടാ മതിയായിരുന്നു. എന്തായാലും പ്രതി ഒരു ഗതിയില്ലാത്ത ഭിക്ഷക്കാരല്ല. ഗണേശൻ കുഞ്ഞുമായി പോയ ഷോപ്പിൽ അത്തരക്കാർ കടന്നു വരില്ല. അപ്പോ മാന്യത ചമഞ്ഞു വന്ന ആരോ ആണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അതിനി ആരാണോ എന്തോ. ഏതായാലും ചന്ദ്രൻ വാ. ഞാനിവിടുന്ന് പുറത്തു പോയത് ഗായത്രി കണ്ടിട്ടില്ല. ആര് ചോദിച്ചാലും ഞാനിവിടെ ഉണ്ടായിരുന്നെന്നേ പറയാം. എനിക്ക് പേടിയാവുന്ന സുഖേട്ട. നീ എന്തിനാടി പേടിക്കുന്നത്? കുഞ്ഞ് മരിച്ചാലും ജീവിച്ചാലും കിട്ടാൻ പോകുന്നത് സബ് കളക്ടറുടെ കാറിൽ നിന്നാ. എന്ന് വെച്ചാൽ പ്രതി അവളാകുമെന്നർത്ഥം. അവൾക്ക് കുഞ്ഞിനോടുള്ള ഇഷ്ടം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ പേരിൽ അനിയത്തിയും ചേച്ചിയും തമ്മിലടിക്കും. അത് തന്നെയല്ലേ നമുക്കും വേണ്ടേ. ഇനിയിപ്പോ കുഞ്ഞു മരിച്ചാലോ
ഗായത്രിയുടെ ആ ജന്മ ശത്രുവാ പിന്നെ ബാല. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കോ സുഖേട്ട? കാറ് ലോക്ക് ചെയ്തിട്ട് ഡ്രൈവർ പോയാൽ അധിക നേരമൊന്നും കുഞ്ഞിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എല്ലായിടത്തും സി സി ടി വി ഒക്കെ ഉള്ളതാ, ഇനി എന്താവോ എന്തോ. അതിനെയാ എനിക്ക് നേരിയ ഒരു ഭയം ഉള്ളത്. പരമാവധി നോക്കിയിട്ടെല്ലാം ചെയ്തത്, പിന്നെ പിടിക്കപ്പെട്ടാൽ കുറച്ചു നാളൂടെ ജയിലിൽ കിടക്കേണ്ടി വരും. കുഞ്ഞു മരിച്ചാലോ? കുഴിച്ചിടും. ഇതിന്റെ പേരിൽ ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലടി. നെഞ്ചിടിപ്പ് കാതില് കേക്കാം. എനിക്കൊരിടിപ്പുമില്ല, ചിലരുടെയൊക്കെ കണ്ണീര് മാത്രമേ മനസ്സിലുള്ളൂ. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവസാനം കരയേണ്ടി വന്നിട്ടുള്ളത് നമുക്ക് തന്നെയാ, അത് മറക്കരുത്. ഒന്നും മറക്കില്ലടി, എനിക്ക് മറവി രോഗം ഉള്ളോണ്ടാ എല്ലാം ഓർത്തു വെച്ച് ഞാൻ ചെയ്യുന്നത്. നമുക്ക് സ്വസ്ഥതയില്ല, നമ്മുടെ ശാന്തി സമാധാനവും നശിപ്പിക്കുന്ന ജന്തുക്കൾക്ക് നമ്മൾ എന്തിനത് കൊടുക്കണം? എല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നടന്നാ മതിയായിരുന്നു. പിന്നെ അനാഥാലയത്തിലെ കൊച്ചാ അത്, അതങ്ങ് പോയാലേ എവിടെ നിന്നൊക്കെ അന്വേഷണം വരുമോ എന്തോ. എവിടെന്ന് വേണമെങ്കിലും വരട്ടെ, എന്തുണ്ടായാലും നിന്റെ പേര് ഞാൻ പറയില്ല. ഞാൻ ഒറ്റയ്ക്കങ്ങ് സഹിച്ചോളാം. കുഞ്ഞിനെ കാറിന്റെ പുറകിൽ കിടത്തുമ്പോ ഡ്രൈവർ നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ ഉണരുമ്പോൾ ഏതായാലും ഒരു ചായ കുടിക്കാൻ പോകും. പിന്നെ സബ് കളക്ടർ വന്ന് കാറ് തുറക്കൂ. മതി, അത് മതി, ഇത്രയും സമയം മതി. അവള് മരണം മുത്തിന്റെ വെടിതീരാൻ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. കേറി മാഡം. മാഡം, ഇന്നത്തെ പ്രോഗ്രാമൊക്കെ? ഇന്നത്തെ എല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ആക്കി. അപ്പോ സി എം ആയിട്ടുള്ള മീറ്റിംഗ്? ഞാൻ പങ്കെടുക്കാത്തതിന്റെ പേരിൽ സബ് കളക്ടർ പദവി തെറിക്കുന്നെങ്കിൽ അങ്ങ് തെറിക്കട്ടെ. പ്രകാശൻ വണ്ടി എടുക്ക. ശരി മേഡം. Thank you.
ഇരിക്കട്ടെ, വരും. മിക്കവാറും ആംബുലൻസിൽ വെള്ള പുതച്ച് നിന്റെ കുഞ്ഞ്. മോൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല ബേട്ട, ആരാ കൊണ്ടുപോയെന്നും അറിയില്ല. സി സി ടി വി വർക്കാവത്തോണ്ട് ആ വഴിയും അടഞ്ഞു. ഇനി എവിടെ പോയി മോളെ കണ്ടുപിടിക്കാനാ? ഇപ്പൊ ഗായത്രി വിളിച്ചതേ ഉള്ളൂ. അവളോട് ഞാൻ എന്ത് സമാധാനം പറയാ ബേട്ട? അവളില്ലാതെ കുഞ്ഞിനെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഇറങ്ങിപ്പോയപ്പോഴൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആരും ഒന്നും കണ്ടില്ലേ? കുഞ്ഞിരുന്നത് ഏതെങ്കിലും ഒഴിഞ്ഞു കോണിലായിരുന്നോ? ഏ അല്ല, അധികം ആൾക്കാരില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവരോടൊക്കെ ഞാൻ തിരക്കി. അവരാരും കണ്ടിട്ടുമില്ല എന്താ സംഭവിച്ചെന്ന്. പിന്നെ എന്റെ കുഞ്ഞ് എവിടെ പോയതാ? ഗണേശന്റെ കയ്യിലല്ലായിരുന്നോ കുഞ്ഞ്? ഇല്ല, മോളെ ബേബി സ്റ്റോറിൽ വെച്ചിട്ട് ഗണേശൻ പർച്ചേസ് ചെയ്യായിരുന്നു. അങ്ങനെ ചെയ്യാമോ ഗണേശ? കുഞ്ഞിനെ കയ്യിൽ തന്നെ എടുക്കണ്ടേ? ആരെങ്കിലും എടുത്തോണ്ട് പോകുന്ന കരുതിയിട്ടാണോ നീ എന്ന് കുഞ്ഞിനെ ഹാളിൽ കടത്തിയിട്ട് പോയത്? മോള് മിസ്സിംഗ് ആവാൻ ഒരു നിമിഷ നേരം മതി, കണ്ണൊന്ന് ചിമ്മിയാ മതി. എല്ലായിടത്തും നന്നായി നോക്കിയോ? ബേട്ടാ വാ, നമുക്ക് ഒന്നുകൂടി നോക്കാം. മോൾ എവിടെയെങ്കിലും പതുങ്ങിയിരിപ്പുണ്ടെങ്കിലോ? വാ വാ.
എവിടെ എവിടെ എന്റെ മോള്? എന്താ അത്? ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് കുഞ്ഞിനെ ആരോ എവിടെ പോയെന്നും ആരെ കൊണ്ടുപോയെന്നും അറിയില്ല മോളെ. നമ്മുടെ മോള്, ഗായത്രി, ഗായത്രി, അല്ല സാറേ, ഈ ഗണേഷിനോടൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞോട് പോയി. അത് എടുത്തുകൊണ്ട് വേർക്കല്ലേ അറിയാൻ സാധിക്കൂ. നിനക്ക് ആ കുഞ്ഞിനെ ഗണേശൻ കളയണമെന്നായിരുന്നല്ലോ ചിന്ത. ഇവൾക്കും കേട്ടോടി, അതിനുവേണ്ടി ആൾക്കാരെ ഏർപ്പാടാക്കിയിരുന്നോ? എന്തിനു ഏതിനു സുഖട്ടിനെ പ്രതിയാക്കരുത്. കാക്കിട്ടെന്ന് കരുതി, മേലുദ്യോഗസ്ഥനാണെന്ന് കരുതി, എന്തുണ്ടായാലും സുഖുവേട്ടനാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറയരുത്. ഇങ്ങനെ നീ വീട് വിട്ട് വെളിയിൽ പോയിട്ടില്ല. സത്യം? പോകണ്ടല്ലോ, ഒരൊറ്റ ഫോൺ കോള് മതിയല്ലോ ആഗ്രഹിച്ചത് നേടാൻ. എന്റെ സാറേ, അല്ലെങ്കിൽ തന്നെ ഞാൻ കോടതിയുടെ വിധി കാത്തിരിക്കുക. അതിന്റെ കൂടെ സാറേ വേണ്ടാത്ത പണി ഞാൻ കാണിക്കില്ല. ദൈവം ഇത് ഉപദ്രവിക്കരുത്. പോകണ്ടല്ലോ, ഒരൊറ്റ ഫോൺ കോള് മതിയല്ലോ ആഗ്രഹിച്ചത് നേടാൻ. എന്റെ സാറേ, അല്ലെങ്കിൽ തന്നെ ഞാൻ കോടതിയുടെ വിധി കാത്തിരിക്കുക. അതിന്റെ കൂടെ സാറേ വേണ്ടാത്ത പണി ഞാൻ കാണിക്കില്ല. ദൈവം ഇത് ഉപദ്രവിക്കരുത്. സബ് കളക്ടറുടെ കുടുംബത്തിൽ ഒരാളുണ്ടല്ലോ, ഗായത്രിയുടെ മുത്തച്ഛൻ. അയാളല്ലേ നേരത്തെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. അയാളോട് പോയി തിരക്ക്, ചിലപ്പോ അയാൾക്ക് അറിയാൻ സാധിക്കും കുഞ്ഞ് എവിടെ ഉണ്ടെന്ന്. കുഞ്ഞെവിടെ തന്നെ ഉണ്ട്? ചത്തോ അത് ശ്വാസം ഉണ്ടോ എന്തോ? അവസാനം കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ സംശയിക്കുന്നത് പോലെ നിങ്ങൾ രണ്ടുമാണ് ഇതിന്റെ പിന്നിലെങ്കിൽ രണ്ടാൾക്കും ഒന്നിച്ച് ജയിലിലേക്ക് പോവാം. ഇനി ബന്ധങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഒരു സൗജന്യം ഞാൻ ചെയ്യില്ല. ഇതിനു മുമ്പും കുഞ്ഞിനെ നശിപ്പിക്കാൻ നീയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ആ സ്വഭാവത്തിന് മാറ്റം വന്നില്ലെങ്കിൽ കിട്ടേണ്ട ശിക്ഷ കിട്ടുക തന്നെ വേണം. കേറുവല. പ്രശ്നമാവോ സുഖേട്ട? പ്രശ്നോ? സീറ്റിന്റെ പിന്നിക്കിടക്കുന്ന മുത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കല്ല അവർക്ക്. എടി, നീ കണ്ടില്ലല്ലോ കാറിന്റെ സീറ്റിന്റെ പിന്നിൽ കുഞ്ഞ് ഇപ്പോഴും സുഖമായിട്ട് കിടക്കുക. കാറ് സ്റ്റാർട്ടാക്കി എ സി ഓണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ജീവിക്കും, അല്ലെങ്കിൽ സ്വാഹ. കാറിന്റെ സീറ്റിന്റെ പിന്നിൽ കുഞ്ഞ് ഇപ്പോഴും സുഖമായിട്ട് കിടക്കുക. കാറ് സ്റ്റാർട്ടാക്കി എ സി ഓണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ജീവിക്കും, അല്ലെങ്കിൽ സ്വാഹ. ശരീരം മാത്രം ഇപ്പൊ കാറിൽ കാണുകയും ആത്മാവ് മുകളിലേക്കും പോയി കാണും. എന്തായാലും എന്റെ നെഞ്ചിടിപ്പിന് ഒരു കുറവുമില്ല. ഇനി എന്താവും എന്തോ.
പറഞ്ഞതാ ഞാനില്ലാതെ കുഞ്ഞിനെ കൊണ്ട് പോകണ്ടെന്ന്. ഇപ്പൊ എന്തായി? എവിടെ എന്റെ കുഞ്ഞ്? പറ എവിടെ കൊണ്ടുപോയി കളഞ്ഞു? അതിന് മോളില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്നെ നോക്കണ്ട ഗണേശേട്ടാ. ഞാനും പോയെന്ന് കരുതിയാ മതി. ഒരാപത്തുണ്ടാവുമ്പോ ഇങ്ങനെ അലട്ടുന്നത് ശരിയാണോ ഗായത്രി? മോളില്ലാതെ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല ഗണേശേട്ടാ, പറ്റില്ല. പോലീസ് തെരയ ഗായത്രിയാണെങ്കിൽ ആകെ തളർന്നു മട്ട. സ്വന്തം ബന്ധുക്കൾ തന്നെ ആയിരിക്കും പ്രതികള്. ഇതിനു മുമ്പും അങ്ങനെ ആയിരുന്നല്ലോ. കട്ടോണ്ട് പോയതാ നിന്റെ ചേച്ചി, നിന്റെ മോളെ കട്ടോണ്ട് പോയതാ. നിർത്ത, എന്തിനാണ് നിർത്തുന്നത്? ഇവിടെ പ്രതി ഗണേശേട്ടൻ, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യേണ്ടത് ബാലേശാണെന്ന് പറയേണ്ടി വരില്ലേ?